വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മൃഗശാലയിലെ പാമ്പ് പരിചാരകനായിട്ടുള്ള ജീവനക്കാരൻ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൃഗശാലയിലെ ജീവനക്കാരൻ രാജവമ്പാലയുടെ കടിയേറ്റ് മരിക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ആ വാർത്തയെ സമീപിച്ചത്. എന്നാൽ ഈ വാർത്തയെ ഒരു കൂട്ടർ വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചു എന്നുള്ളത് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നുള്ളത്. കാരണം ഒരു മരണത്തെ ഈ രീതിയിൽ എന്തിനാണ് ഇവർ വേട്ടയാടുന്നത് എന്നുള്ള ചോദ്യങ്ങളടക്കം നമ്മൾ മുന്നോട്ട് വെച്ചു. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവൻ അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയേറ്റവൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ്. അതായത് ആ ജീവനക്കാരൻ്റെ പേര് അർഷാദ് എന്നാണ്. ആ ജീവനക്കാരൻ വർഷങ്ങളോളമായി പാമ്പുകളെ പരിചരിച്ചിരുന്ന ഒരാളായിരുന്നു. എന്തോ അബദ്ധവശാൽ അദ്ദേഹത്തിന് ചില ഇടപെടലുകൾ നടത്തുന്നതിനിടയിലാണ് ഈ പാമ്പിൻ്റെ കടിയേറ്റത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് നമുക്ക് കൂടുതലായി ഇത്തരം വിവരങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ മൃഗശാലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ വർഗീയ വിദ്വേഷം ചൊരിയുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നതുപോലും മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇതിലെന്താണ് വർഗീയത പ്രചരിപ്പിക്കാൻ മാത്രം ഉള്ളത്, അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിക്കാൻ പാടില്ല. പക്ഷേ പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു വിഷയത്തിൽ പോലും വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ എത്രത്തോളം അപകടകരമാണ് ഇവരുടെ ചിന്താഗതികൾ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവർ ഈ വാർത്തയ്ക്ക് താഴെയുള്ള ആ കമൻ്റ് ബോക്സിൽ ഇവർ എഴുതി ചേർക്കുന്നത് ഇങ്ങനെയാണ്, അതായത് സ്ത്രീകൾക്ക് മുന്നിൽ ഷോ കാണിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം രാജവെമ്പാല കടിച്ചത്. മറ്റൊരു കമൻ്റ് എന്ന് പറയുന്നത്, ഒരുപാട് കമൻറ്റുകളുണ്ട്, എന്നാൽ മറ്റൊരു കമൻ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഊറികളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം പാമ്പിൻ്റെ കടി ചോദിച്ചു വാങ്ങിയത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള വി ടി ബൽറാം. വി ടി ബൽറാം ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു എന്നുള്ളതാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് ഇത്തരം പരാമർശം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ബൽറാം പറയുന്നത് ഇങ്ങനെയാണ്, കാരണം എന്തൊരു വർഗീയ വിഷമാണ് ഇവർ കടിച്ച രാജവെമ്പാലയേക്കാൾ വിഷമുള്ളത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഐഡികൾക്കാണ്, മനുഷ്യന്മാർക്കാണ് എന്നുള്ളതാണ് ബലറാമിൻ്റെ പേരിൽ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ബലറാമിൻ്റെ ഈ രൂക്ഷ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ ചിന്താരീതികളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.